രാജ്യവും തങ്ങളുടെ സുരക്ഷിതത്വം പണയം വെക്കാൻ ആഗ്രഹിക്കില്ല, തങ്ങളുടെ ഇന്റേണൽ സമാധാനം അതില്ലാതാക്കാൻ ആഗ്രഹിക്കില്ല, പൗരന്മാരുടെ സുരക്ഷിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഏത് തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കില്ല. ഇവിടെ ശ്രീ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ പലസ്തീൻ, സ്വതന്ത്ര പലസ്തീൻ എന്ന സംവിധാനം അത് ദീർഘനാളായുള്ള ആഗ്രഹമാണ്. അത് ലോകരാജ്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൂടി ഈ ആക്രമണം കാരണമാകുന്നു. കുറച്ചുകൂടി ശക്തമായ രീതിയിൽ അത് അവതരിപ്പിക്കാൻ പലസ്തീനും കഴിയുന്ന തലത്തിലെ കാര്യങ്ങൾ എത്തുന്നുണ്ടോ ഈ ആക്രമണത്തിൻ്റെ ഒരു സാഹചര്യം ഇത്രത്തോളം കഠിനമാകുമ്പോൾ? ഇല്ല, പലസ്തീൻ കഴിഞ്ഞാൽ തന്നെ ഹമാസ് അവസാനിക്കാതെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാവില്ല. കാരണം നമ്മൾ വർഷാവർഷങ്ങളായിട്ട് ഹമാസ് ഇലക്ഷൻ 2007 നിലവിൽ വരുന്നത്, അന്ന് മുതൽ ഇന്ന് വരെ 5 വാർ നടന്നു. ആ ഓരോ വാറിന്റെ സമയത്ത് ഇതുപോലത്തെ ചർച്ചകൾ നടന്നു. അന്നൊക്കെ ഹമാസ് ഇല്ലാതാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും മനുഷ്യപ്രീതി വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി. സോ അപ്പൊ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഹമാസ് ഉള്ളിടത്തോളം കാലം ലെറ്റ്സ് ഇപ്പോൾ ഒരു സീസ് ഫയർ വന്നു എന്ന് വിചാരിക്കുക, ഹോസ്റ്റൽസിന് കൊടുത്തു എന്ന് വിചാരിക്കുക, കുറച്ച് പ്രസിഡന്റ്സിന് കൊടുത്തു എന്ന് വിചാരിക്കുക, ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ അടുത്ത അറ്റാക്ക് ഉണ്ടാകും. ഒരുപക്ഷെ ഇത്രയും തീവ്രമായിട്ട് ഇസ്രായേലിനെതിരെ അറ്റാക്ക് ഉണ്ടാവില്ല, പക്ഷെ തീർച്ചയായിട്ടും അറ്റാക്കിനുള്ള അറ്റംപ്റ്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഹമാസിന്റെ മാത്രമല്ല, ഇപ്പൊ നേരത്തെ മോഹൻ സാർ സൂചിപ്പിച്ച പോലെ ഒത്തിരി പ്രോക്സീസ് ഉണ്ട്. ഇത് ഹമാസ് മാത്രമല്ല, ഹമാസ് ഇവിടെ ഉണ്ട്, ഹെസ്ബുള ലെബനോണിലുണ്ട്, ഹൂത്തീസ് യമനിലുണ്ട്, ഇസ്ലാമിക് ജിഹാദ് പലസ്തീനിലുണ്ട്, അലക്സർ ബ്രിഗേഡ് ഉണ്ട്, ബാദർ ബ്രിഗേഡ് ഉണ്ട് ഇറാഖിൽ, അങ്ങനെ ഇഷ്ടം പോലെ പ്രോക്സീസ് ഉണ്ട് ഇറാനിൽ. അപ്പൊ ഇവർക്കൊക്കെ ഉള്ള ഒറ്റ ഐഡിയോളജി, അവരുടെ ഐഡിയോളജി വായിച്ചാൽ മനസ്സിലാവും പലസ്തീൻ കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം തീരുന്നില്ല. അവരുടെ ഐഡിയോളജിയും അവരുടെ സ്ലോഗൻ, ഉദാഹരണം പറഞ്ഞ ഹൂത്തീസിന്റെ സ്ലോഗൻ പറയാം, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കേഴ്സ് ദ ജൂസ്, ഇതാണ് അവരുടെ സ്ലോഗൻ. ഇത് തന്നെയാണ് ഏറെക്കുറെ ഈ പറയുന്ന എല്ലാ പ്രോക്സീസിന്റെ ഐഡിയോളജി. അപ്പൊ അവരുടെ ആവശ്യം പലസ്തീൻ പലസ്തീൻ ജനങ്ങൾക്ക് പീസ്ഫുള്ളി ജീവിക്കണം എന്നുള്ളതല്ല, ഇസ്രായേൽ കാണരുത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ 1967 മുന്നേ ഉള്ള ബോർഡർ വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും കൊടുത്തു എന്ന് വിചാരിക്കുക, അവരതുകൊണ്ട് നിൽക്കില്ല. അവർ പറഞ്ഞ ഇസ്രായേൽ ഇവിടെ നിൽക്കേണ്ടവരല്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഐഡിയോളജി. സോ അതനുസരിച്ച് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അറ്റാക്സ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പൊ നോക്കുന്നത്, കാരണം ഇതല്ലാതെ ഇനിയൊരു അവസരം ഉണ്ടാവില്ല. കാരണം ഇനിയൊരു അവസരം ഹമാസിനും കിട്ടില്ല, ഇസ്രായേലിനെ ഇത്ര അറ്റാക്ക് ചെയ്തു, ഈ ഒരു അവസരം നോക്കിയിട്ട് അവരുടെ എല്ലാ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറും, നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ഹോസ്പിറ്റൽസിനും സ്കൂൾസിനും പള്ളികൾക്കും ഒക്കെ താഴെയാണ് അവരുടെ ടണൽസ്, ഹോസ്പിറ്റൽസിനും സ്കൂൾസിനും ഉള്ളിലുണ്ട് അവരുടെ വെപ്പൺ കളക്ഷൻ, അങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെ നശിപ്പിക്കാതെ ഇത്തവണ വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് റിപ്പീറ്റ് ആയി വരികയും അതിനകത്ത് വിക്ടിംസ് ആയി പോകാൻ പോകുന്ന ഇസ്രായേലുകൾ മാത്രമല്ല, ഇസ്രായേലുകൾ എത്രത്തോളം വിക്ടിംസ് ആകുന്നു അതിന്റെ 20 ഇരട്ടി വിക്ടിംസ് ആയിട്ടുണ്ട് പലസ്തീനി ജനങ്ങൾ ഇസ്രായേലിന്റെ അറ്റാക്ക് വരുമ്പോൾ, അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്കൊന്ന് ഹമാസിന്റെ ഒരു ഒരു പതനം കാണാതെ ഇസ്രായേൽ അടങ്ങില്ല, അത് റൈറ്റ്ഫുള്ളി ആണെന്ന് തന്നെ വിശ്വസിക്കാൻ. ഹെസ്ബുള്ള 2006 ഹെസ്ബുള്ള ഇതുപോലെ 2006 ലെബനോൺ പോകുന്ന ശേഷം ഇസ്രായേൽ തിരിച്ചു വന്നു, അന്ന് എല്ലാവരും 34 ദിവസം കഴിഞ്ഞിട്ട് സീസ് ഫയർ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോൾ ഇസ്രായേൽ ഇതേ വാചകം പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ഹെസ്ബുള്ള വെറുതെ വിട്ടു കഴിഞ്ഞാൽ നാളെ ഹെസ്ബുള്ള അറ്റാക്ക് തുടരും, ഇതിലും പവർഫുൾ ആകും. അന്നുള്ള ഹെസ്ബുള്ള അല്ല ഇന്നുള്ള ഹെസ്ബുള്ള, ഇന്ന് 100,000 വരുന്ന സൈന്യം ഉണ്ടവർക്ക് 150,000 ആന്റി ടാങ്ക് ആന്റി ഷിപ്പ് ആന്റി ടാങ്ക് ആന്റി ഷിപ്പ് മിസൈൽസും ഉണ്ട്. അങ്ങനെ വളർന്നു വന്നിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നോൺ സ്റ്റേറ്റ് ആക്ടറായിട്ട് അവർ മാറി, ഹെസ്ബുള്ള മാറി. അതുപോലൊരു സാഹചര്യം ഹമാസിന് ഞങ്ങൾ ഒരുക്കി കൊടുക്കണോ എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്, ന്യായമായ ചോദ്യം. പക്ഷേ 30 ദിവസത്തെ മനുഷ്യപ്രീതി കണ്ടുകൊണ്ട് നമുക്ക് അത് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്.